അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി വളരുമ്പോൾ ടൈറ്റായിട്ട് ആ ചെടി വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫൈസൽ കളത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറിന് പന്തലിടുകയാണ്. ഒരുപാട് പേര് വിളിച്ചിട്ടാണെങ്കിലും എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലും ഒക്കെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് പയറിന് എങ്ങനെയാണ് പന്തലിടുക. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ പന്തലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും മൊത്തം വെർട്ടിക്കൽ പന്തൽ, അതായത് ഇപ്പോൾ പയർ ചെടി പന്തലിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുങ്ങാണ്, കഴുങ്ങിൻ്റെ പൊളി. ഇപ്പോൾ കഴുങ്ങിലൊരു കഴുങ്ങ് ചെയ്യാൻ മോളാണെങ്കിൽ മോളെ ചെയ്യാം. അപ്പോൾ അതൊരു 7.5 അടി, ശരിക്കും 9 ആണ്, 1.5 അടി താഴത്തേക്ക് പോയിട്ടുണ്ട്, ബാക്കി 7.5 അടി ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അടുത്ത കാല് കൊടുത്തിരിക്കുന്നത് 2 മീറ്റർ അകലെയാണ്, 2 മീറ്റർ അകലെ. വീണ്ടും അടുത്ത് കൊടുത്തിരിക്കുന്നത് 2 മീറ്റർ അകലെ. അങ്ങനെ ഒരു ലൈനിൽ 1, 2, 3, 4, 5, 6 കാല് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 8 ലൈനായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടങ്കീസാണ്, കാരണം ഇതേപോലത്തെ നൂല്, ഈ നൂലാണ് കെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4 ഇങ്ങനെ ലൈനായിട്ട് ഇതിമ്മൊക്കെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. കാരണം ഇതിമ്മൽക്കൂടെ പയറ് പടരില്ല. അപ്പോൾ നമുക്ക് ചെടിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി, അതായത് തൂങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെ വെച്ചാൽ ചെടീനെ എങ്ങനെയാണ് വലിച്ചു കെട്ടുകയെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല വള്ളി വീശിക്കണം, കാരണം വള്ളി വീശിയ ഓരോ വള്ളിയും കൂടെ ഇത് പടർന്ന് മേലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് കെട്ടുക എന്നുള്ളത് ആണ് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും വണ്ണം കുറവില്ല നൂലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ആ നൂലൊന്ന് മാർക്ക് ചെയ്യുക, എത്ര അളവെടുക്കുക. അളവെടുത്തതിന് ശേഷം മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു എന്തിൻ്റെയും കമ്പെടുക്കുക, അതിന്മേൽ നമ്മളിത് കെട്ടുക. ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ചെടിമ കെട്ടരുത്, കാരണം ചില ഒരു ചെടിയുടെ മുകളിൽ കെട്ടും. ഈ ചെടിയുടെ ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി വളരുമ്പോൾ ടൈറ്റായിട്ട് ആ ചെടി വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് കൊണ്ടുപോയിട്ട് നേരെ ചെടിയുടെ സൈഡിൽ കുത്തി അതിന് ശേഷം നമ്മൾ ഈ കയറിനെ ഒന്ന് ഇതിമ ചുറ്റി കൊടുക്കുക, കറക്റ്റ് ഒന്നാണ് ചുറ്റി കൊടുക്കുക, ഒറ്റ പ്രാവശ്യം ചുറ്റിയാൽ മതി. അതിന് ശേഷം നമ്മൾ അടുത്ത കയറിൻ്റെ മുകളിൽ വീണ്ടും ചുറ്റി, അടുത്ത കയർ നമ്മൾ വീണ്ടും ചുറ്റി, അടുത്ത കയറിനെ വീണ്ടും ചുറ്റി, അങ്ങനെ 4 കയറും കെട്ടി 5-ാമത്തെ ടോപ്പിലൊരു നല്ലൊരു കുറച്ച് വണ്ണം കൂടിയ കയറ് കെട്ടിയിട്ട് അതിമ കെട്ടിയിട്ട് ഇതാ ഇതൊക്കെ ഇപ്പോൾ പന്തലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുത്താണ്, പിന്നെ നമ്മൾ ചുറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം പിന്നെ വരുന്നതാണ് അടുത്തതിന് ഒരു ചെടിമ്മ തന്നെ വേറൊരു വള്ളി പൊട്ടും, അതിനും നമ്മൾ ഇതേപോലെ പിടിച്ച് കെട്ടി കൊടുക്കുക. അതിന് നമുക്ക് ഈ ചെടിയെ ഇവിടെ കെട്ടിയിടാം, കാരണം വെച്ചാൽ അധികം ടൈറ്റ് ആക്കണില്ല. ഇവിടെ കെട്ടി കൊടുത്തിട്ട് ഒരു ചുറ്റിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ കിട്ടി കൊടുക്കുക. അപ്പോൾ ഒരു ചെടിമ്മലിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 വള്ളികൾ പൊട്ടാറുണ്ട്. ആ വള്ളീനെ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ പിടിച്ച് കിട്ടുക. ഇതാണ് വെർട്ടിക്കലായിട്ട് പന്തൽ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ പയകൃഷിയും ഇതിലെ പന്തലിടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാലും പടരാനായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഇത് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പയർ കൃഷി ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട്, അത് നോക്കിയാലും അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ വളർച്ച അടുത്ത ഏകദേശം ഇതൊരു 7 അടിയോളം ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം.